മനോരമയുടെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. 91-ാമത് ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിലാണ് സൗദി അറേബ്യ. കോവിഡ് രോഗത്തെ നിയന്ത്രിച്ച് വാക്സിനേഷൻ നടപടികൾ വേഗത്തിലാക്കി മഹാമാരി കാലത്തിന് ശേഷമുള്ള പുതിയ ലോകത്തിന് വഴികാട്ടിയായി മുന്നിൽ നിൽക്കുകയാണ് സൗദി അറേബ്യ എന്ന മഹത്തായ രാഷ്ട്രം. സൗദിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സുൽഫിക്കർ ഉദായി തയ്യാറാക്കിയ റിപ്പോർട്ട്. കോവിഡ് മഹാമാരിയുടെ ദുരിതകാലം അവസാനിക്കുന്നതിന്റെ ശുഭസൂചനകൾ ലോകമെമ്പാടും കാണാം. മഹാമാരിയെ തടുക്കാനായി പ്രതിരോധ മാർഗങ്ങൾ കർശനമാക്കിയും വാക്സിനേഷൻ നടപടികൾ വേഗത്തിലാക്കിയും ഗൾഫ് രാജ്യങ്ങൾ അനുകരണീയവും അഭിനന്ദനീയവുമായ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത്. മഹാമാരിയെ ചെറുത്തു നിർത്താനായതിന്റെ ആശ്വാസത്തിലും ആഹ്ലാദത്തിലുമാണ് സൗദി അറേബ്യ 91-ാമത് ദേശീയ ദിനം ആഘോഷിച്ചത്. രോഗബാധയെ നിയന്ത്രിച്ചു നിർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച രാജ്യത്തിന്റെ ഭരണാധികാരികളോടുള്ള സ്നേഹവും ആദരവും സ്വദേശികളുടെയും വിദേശികളുടെയും ആഘോഷങ്ങളിൽ പ്രതിഫലിച്ചു. സ്വദേശികളും വിദേശികളുമടക്കം 3.5 കോടിയിലേറെ വരുന്ന സൗദി ജനതയും സർക്കാർ വകുപ്പുകളും സ്വകാര്യ സ്ഥാപനങ്ങളും രാജ്യത്തിന്റെ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി. പ്രധാന നഗരങ്ങളിലെല്ലാം ഹരിത പതാകകൾ കൊണ്ടും ഹരിതവർണ്ണങ്ങളാലും അലങ്കരിച്ചു. ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായ വ്യോമാഭ്യാസ പ്രകടനങ്ങൾ കാണാൻ ആയിരങ്ങളാണ് ഒത്തുകൂടിയത്. എല്ലാവരും ഈ സൗദി നാഷണൽ ഡേ ആഘോഷിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് പിന്നെ കിങ് സൽമാൻ അപ്രീഷ്യേഷൻ നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം മുഹമ്മദ് ബിൻ സൽമാനും നമ്മളെ സന്ദേശം നന്ദിയും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വദേശികളും വിദേശികളും പ്രത്യേകിച്ച് വിവിധ സംഘടനകളും രക്തദാന ക്യാമ്പുകളും മറ്റ് സേവന പ്രവർത്തനങ്ങളും നടത്തി ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി. സൗദിയിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ രാജ്യം കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും സ്വദേശികൾക്കും വിദേശികൾക്കും സൗജന്യമായി വാക്സിൻ നൽകുകയും ചെയ്തു. രാജ്യത്തെ വലിയ വിഭാഗം ജനങ്ങളും ഒരു ഡോസ് വാക്സിനെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞു. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് ബാധിതരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ട്. വിവിധ ഇനം വാക്സിനുകളുടെ നിർമ്മാണം ലക്ഷ്യമിട്ട് ലോകത്തെ മുൻനിര വാക്സിൻ നിർമ്മാതാക്കളായ ഫൈസർ, ആസ്ട്രാസെനക്ക കമ്പനികളുമായി സൗദി അറേബ്യ ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചു. സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും കോവിഡ് മഹാമാരിയുടെ ദുരിതകാലത്തും രാജ്യത്തെ തളരാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് പ്രവാസികൾ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കിയതിന്റെ നിദർശനമാണ് ഭരണാധികാരികളുടെ കൂറ്റൻ കട്ടൗട്ടുകളും രാജ്യപതാകയുമായി രാജ്യമൊട്ടാകെ 91-ാമത് ദേശീയ ദിനം ആഘോഷ സമർത്ഥമായത്. 30 ലക്ഷത്തോളം ഇന്ത്യക്കാർക്ക് ഉപജീവന മാർഗം കാണിച്ചു തരുന്ന സൗദി അറേബ്യയുടെ ഈ വർഷത്തെ ദേശീയ ദിനാഘോഷത്തിലും ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികളും സ്വദേശികളോടൊപ്പം ചേർന്നു എന്നതും തീർച്ചയായും അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നുള്ളതും ചരിത്രപ്രധാനമായ ഒരു വസ്തുതയായി ഞാൻ കാണുന്നു. പ്രത്യേകിച്ചും വിവിധ രംഗങ്ങളിൽ ലോകത്തിലെ മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയായി ഒരു സാമ്പത്തിക സ്രോതസ്സായി സാമ്പത്തിക ശക്തിയായി ഉയർച്ച പ്രാപിക്കുന്ന സൗദി അറേബ്യ എല്ലാ രംഗങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുകയാണ്. ബിസിനസ് സാഹചര്യം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട സൂചികയിൽ ആഗോള തലത്തിൽ തന്നെ മുൻനിരയിലേക്ക് എത്തുവാൻ സൗദി അറേബ്യയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കോവിഡ് മഹാമാരി പ്രത്യാഘാതങ്ങൾ ചെറുക്കാനും സംരംഭകർക്ക് പിന്തുണ നൽകുന്ന കാര്യത്തിൽ ഗവൺമെന്റിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട സൂചികയിൽ 1-ാം സ്ഥാനവും കമ്പനികളുടെ സൈബർ സെക്യൂരിറ്റി സൂചികയിൽ 2-ാം സ്ഥാനവും ആഗോള തലത്തിൽ കൈവരിക്കാനും സൗദി അറേബ്യയ്ക്ക് സാധിച്ചു.
വിഷൻ 2030 എന്ന സർവതല സ്പർശിയായ വികസന പദ്ധതിയുമായാണ് ഇപ്പോൾ രാജ്യം മുന്നോട്ട് പോകുന്നത്. എണ്ണയിതര വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള നിരവധി നിക്ഷേപ പദ്ധതികളാണ് സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് മുഖേന നടപ്പാക്കുന്നത്. ഇന്ത്യയിൽ 330 കോടിയിലേറെ ഡോളറിന്റെ നിക്ഷേപം സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നടത്തിയതായി ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ഔസാഫ് സയ്യിദ് കഴിഞ്ഞ ദിവസം ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫി ഹാദൽ യൗമ സയ്യിദ് ബി മുനാസബത്തിൽ അൽ യൗമ അൽവത്നി സൗദി യുഷ്റിഫ്നി അൻ അർഫഅ അജ്മൽ അത്തഹാനി വ തമന്നിയാത് ഇല അൽഹുകൂമ അൽമംലക അലറബിയ സൗദിയ വശാബിഹ വ നഫ്ഖറു بمرور 75 عاما على العلاقات الدبلوماسيه والصداقه بين الهند والمملكه العربيه السعوديه. كل عام وانتم بخير. سلام الشريف سلام خذ 91-ാമത് ദേശീയ ദിനം ആഘോഷിക്കുന്ന സൗദി അറേബ്യയെ ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്തപ്പോൾ സ്ത്രീ ശാക്തീകരണ പാതയിൽ സൗദി അറേബ്യ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങളെ ലോക ജനത സ്വാഗതം ചെയ്യുന്നതാണ് കണ്ടത്. സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിലും പെൻഷൻ പ്രായത്തിലും സമത്വം ഉൾപ്പെടെയുള്ള നടപടികൾ വനിതകൾക്ക് സാമൂഹിക തലത്തിൽ എന്ന പോലെ സാമ്പത്തിക തലത്തിലും തുല്യതയും ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനുള്ള പരിഷ്കരണ നടപടികളായി മാറി. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ വിഷൻ 2030 പ്രഖ്യാപനം എല്ലാ തലങ്ങളിലും സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കുന്നതായിരുന്നു. 2017 സെപ്റ്റംബർ 26 വാഹന ഗതാഗത നിയമ ഭേദഗതി കൊണ്ടുവരികയും 2018 ജൂൺ 24 വനിതകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അനുമതി നൽകുകയും ചെയ്തതോടെ സ്ത്രീ ശാക്തീകരണത്തിൽ സൗദി അറേബ്യ ചരിത്രത്താളുകളിൽ ഇടം പിടിക്കുകയായിരുന്നു. 1.5 ലക്ഷത്തിലേറെ സ്ത്രീകളാണ് ഒരു വർഷത്തിനിടെ ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയത്. സ്റ്റേഡിയങ്ങളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചും ഷൂറ കൌൺസിൽ ഉൾപ്പെടെയുള്ള ജനപ്രാതിനിധ്യ സഭകളിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചും തൊഴിലിടങ്ങളിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കിയും താക്കോൽ സ്ഥാനങ്ങളിൽ സ്ത്രീകളെ നിയമിച്ചും സൈന്യത്തിലും പോലീസിലും മക്കയിലെ തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനും വരെ സ്ത്രീകൾക്ക് അവസരം നൽകിയതും വനിതാ ശാക്തീകരണ നടപടികളുടെ ഗതിവേഗം വർദ്ധിപ്പിച്ചു. സൗദി ജനതയിൽ പകുതിയിലേറെ സ്ത്രീകളാണ്. അവരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കാരങ്ങൾ തുടർന്നും ഉണ്ടാകുമെന്ന സൂചനകളാണ് ഭരണകർത്താക്കളിൽ നിന്നും ലഭിക്കുന്നത്. സൗദി അറേബ്യ പോലെ ഏറ്റവും കൂടുതൽ വിദേശികളുള്ള രാജ്യത്ത് കോവിഡ് വളരെ ഭംഗിയായി നിയന്ത്രിക്കാൻ ഈ നാട്ടിലെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും കൃത്യമായ കോവിഡ് മാനദണ്ഡങ്ങളിലൂടെയും പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് സർക്കാർ ചെലവിൽ കോവിഡ് ട്രീറ്റ് ചെയ്യാനുള്ള അനുമതി കൊടുത്തും കോവിഡ് പിടിച്ചു നിർത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഹജ്ജ് കർമ്മങ്ങൾ കൃത്യമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തി ഇവർ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തന്നെ മാതൃകയായി. 91-ാം ദേശീയ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ സൗദി അറേബ്യയിലെ ജനങ്ങളുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. കഴിഞ്ഞ വർഷം സൗദിയിലെ മൊത്തം ആഭ്യന്തര ഉൽപാദനം 700.1 ബില്യൺ ഡോളർ ആയി ഉയർന്നു. 2015 ഇത് 654.3 ബില്യൺ ഡോളർ ആയിരുന്നു. 5 വർഷത്തിനിടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ 7% വളർച്ച കൈവരിക്കാൻ സൗദി അറേബ്യയ്ക്ക് സാധിച്ചു. ആഭ്യന്തരോൽപാദനത്തിൽ പെട്രോളിതര മേഖലയുടെ സംഭാവന 76% ഉയരുകയും ചെയ്തു. അറബ് ലോകത്തെ 2-ാമത്തെയും ആഗോളതലത്തിൽ 17-ാമത്തെയും സൈനിക ശക്തിയായി സൗദി അറേബ്യ മാറി. സൈനിക കാര്യങ്ങൾക്കായുള്ള ഗ്ലോബൽ ഫയർ പവർ വെബ്സൈറ്റാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. പ്രകൃതിയൊരുക്കിയ ദൃശ്യഭംഗിയ സമ്പന്നമായ സൗദി അറേബ്യ വിനോദസഞ്ചാര മേഖലയിലും കൂടുതൽ ശ്രദ്ധയൂന്നുകയാണ്. ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് ആകർഷിക്കുവാൻ വലിയ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. 91-ാമത് ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ ആത്മീയ സമ്പന്നമായ മഹത്തായ സംസ്കാരത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് സൗദി അറേബ്യ ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ്. ഗൾഫനോരമയിൽ ഒരു ചെറിയ ഇടവേള, വേഗം മടങ്ങിയെത്താം. ലുലു ഗൾഫ് പനോരമ പവേർഡ് ബൈ ടൈം എക്സ്പ്രസ് കാർഗോ.